ക്രൈസ്തലോ, ജീവിത വിജയം നിങ്ങൾ കാംക്ഷിക്കുന്നു എങ്കിൽ, ശത്രുവിനെ നിങ്ങൾ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, തോറ്റ മേഖലകളിൽ നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ആയുധങ്ങൾ എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക. ആരൊക്കെ സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിനെന്ന് ദൈവവചനം വിളിച്ചു പറയപ്പെടുമ്പോൾ, ഈ നാളുകളിൽ നിങ്ങളുടെ ആയുധം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നാളുകൾ കേസിനെയാണോ നീ ആയുധമായി കണക്കാക്കുന്നത്? നിന്റെ സുഹൃത്തുക്കളെയാണോ നീ ആയുധമായി വേർതിരിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ നിന്റെ കഴിവുകളെയോ ബുദ്ധിയെയോ മറ്റ് സാമർഥ്യങ്ങളെയാണോ നീ ആയുധമായി മനസ്സിലാക്കി വയ്ക്കും? ഇല്ല, ദൈവവചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന സർവായുധ വർഗം എടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ, സത്യവും നീതിയും സുവിശേഷവും വിശ്വാസമെന്ന പരിചയം രക്ഷയെന്ന ശിരസ്ത്രവുമൊക്കെ എടുത്ത് നിങ്ങൾക്ക് പോകുവാൻ കഴിയപ്പെടുമെങ്കിൽ, സഹോദരങ്ങളെ, ഇന്നലെ വരെ പല ആയുധങ്ങളും നിങ്ങൾക്ക് ഫലിച്ചു കാണത്തില്ല. നിങ്ങൾ ആയുധമെടുത്തപ്പോൾ തന്നെ ശത്രു വെള്ളം കോരി അതിനെ അണച്ചു കാണും. ഇനി അവൻ വെള്ളം കോരി ഒഴിക്കുന്നതനുസരിച്ച് ആളിപ്പടർന്ന് കത്തത്തക്ക വിധത്തിലുള്ള ഒരു വിലയേറിയ ആയുധം ദൈവം നിങ്ങൾക്ക് നൽകും. ആ ദൈവത്തിൻ്റെ സർവായുധ വർഗം ആകിയാൽ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ഇന്നലത്തെ തോൽവി നാളത്തെ വിജയത്തിൻ്റെ മുന്നോടിയായി തീരാൻ തുടങ്ങുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.